ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഓണം എക്സാം ഒക്കെ ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് എക്സാമിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് സ്കോപ്പ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്കോപ്പ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി അതിൽ നിന്ന് വരാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ അറിയാലോ, ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ആക്ച്വേറിയൽ സയൻസ് ഉണ്ട്. ഇതിൻ്റെ മൂന്നിൻ്റെയും ഒരു ഷോർട്ട് നോട്ടായിട്ട് എഴുതാനായിരിക്കും എക്സാമിന് ചോദിക്കാറ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. NSSOനെ പറ്റി ഷോർട്ട് നോട്ട് എഴുതാൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ISI CSO എന്നതിനെ പറ്റിയും ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. NSSOനെ 4 ഡിവിഷൻസും അതോടൊപ്പം തന്നെ നോക്കണം. ഇനി 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്ന് 1 മാർക്കായിട്ടും ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജേണൽ, ISI പബ്ലിഷ് ചെയ്യുന്ന ജേണലിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ സംഖ്യ എന്ന ജേണൽ പബ്ലിഷ് ചെയ്യുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതേപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആദ്യത്തെ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യനെയർ പ്രിപ്പറേഷൻ. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതിനെ വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് 4 മാർക്കൊക്കെ നമുക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും വേണ്ടി പറ്റും. അതിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യനാണ് പ്രൈമറി ഡാറ്റേൻ്റെ മെത്തേഡ്സ്, ഏതൊക്കെയാണ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്. അതേപോലെ തന്നെ സെക്കൻഡറി ഡാറ്റയുടെ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്. ഇനി ഇവർ തമ്മിൽ ഡിഫറൻസിയേഷൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിഫറൻസിയേഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും. ക്വസ്റ്റ്യനെയർ ഷെഡ്യൂൾ നമ്മൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഷെഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി തന്നെ ഷോർട്ട് നോട്ട്സ് ചോദിക്കുന്നത് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനെ പറ്റിയും അതേപോലെ തന്നെ പൈലറ്റ് സർവേനെ പറ്റിയും ചോദിക്കാറുണ്ട്. ഇത്രയാണ് നമ്മളെ സെക്കൻഡ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി തേർഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ആണ് നമ്മൾ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു ടേം പറയുന്ന പോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, എന്തൊക്കെയാണ് നമ്മുടെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, അത് എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്. ഇനി ടാബുലേഷൻ, ടേബിൾ എന്നുള്ള സെറ്റിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷം വളരെ സർപ്രൈസിംഗ് ആയിട്ട് ചോദിച്ചൊരു കാര്യമായിരുന്നു ടാബുലേഷന് ഡെഫിനിഷൻ പറയാൻ വേണ്ടിയിട്ട്. സോ ആ ഡെഫിനിഷനും എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ടേബിൾസ്, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേബിൾസ് പഠിക്കുന്നുണ്ട്. ബൈ വേരിയഡ് ഫ്രീക്വൻസി ടേബിൾ, ഫ്രീക്വൻസി ടേബിൾ, റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആൻഡ് പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിൾ, ഇത്രയാണ് നമ്മൾ പഠിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേബിൾസ്. അത് ഓരോ വർഷം മാറി മാറി ചോദിക്കാറുണ്ട്. ഈ 4 ടേബിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നെക്സ്റ്റ് നമ്മൾ 4-ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ്. ഡയഗ്രാംസ് നമ്മളൊരു 5 ടൈപ്പ് ഡയഗ്രാം പഠിക്കുന്നുണ്ട്, 5 ടൈപ്സ് ഗ്രാഫ്സും പഠിക്കുന്നുണ്ട്. ഡയഗ്രാത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പൈ ഡയഗ്രാമാണ്. അത് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി ഗ്രാഫ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാമും ഒജേഴ്സും സ്കാറ്റർ പ്ലോട്ടും ആണ്. ഒജേഴ്സ് സ്ഥിരമായിട്ട് SA പാർട്ടിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത്രയധികം വെയിറ്റേജ് ഉള്ളൊരു ടോപ്പിക്ക് കൂടിയാണ് ഒജേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ആദ്യത്തെ ഒരു 4 ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത്രയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ ടോപ്പിക്സിനെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമ്മുടെ യുവ ബാച്ച് ജോയിൻ ചെയ്യുക. കൂടാതെ തന്നെ ഇതുപോലെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഹാപ്പി ലേണിംഗ്. സൈലം കോമേഴ്സ്.